നവംബർ പതിനാല് ശിശുദിനം കുട്ടികളുടെ പ്രിയങ്കരനായ ചാച്ചാജിയുടെ ജന്മദിനം ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചുള്ള അമ്പത് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാല് നെഹ്റുവിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെ മോത്തിലാൽ നെഹ്റു സ്വരൂപ റാണി ജവഹർ എന്ന വാക്കിൻ്റെ അർത്ഥം രത്നം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം അലഹാബാദ് നെഹ്റുവിൻ്റെ സഹോദരിമാർ ആരെല്ലാം വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ ഹദീസിംഗ് ലണ്ടനിലെ ഏത് സ്കൂളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നെഹ്റു പഠനത്തിനായി ചേർന്നത് ഹാരോ സ്കൂൾ നിയമപഠനം പൂർത്തിയാക്കി ബാരിസ്റ്ററായി ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു തിരിച്ചെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബാങ്കിപൂർ സമ്മേളനം നെഹ്റു മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി നെഹ്റു തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ നടന്ന സുപ്രധാന പ്രഖ്യാപനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നെഹ്റു ആരംഭിച്ച പത്രം ദ നാഷണൽ ഹെറാൾഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന വ്യക്തി സത്യാഗ്രഹത്തിൽ നെഹ്റു എത്രാമത്തെ സത്യാഗ്രഹി ആയിരുന്നു രണ്ടാമത്തെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എത്ര വർഷം നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു പതിനേഴ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഏത് രാജ്യവുമായാണ് ജവഹർലാൽ നെഹ്റു പഞ്ചശീൽ കരാറിൽ ഒപ്പിട്ടത് ചൈന ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ ആൻഡ് ഓട്ടോബയോഗ്രഫി തൻ്റെ ആത്മകഥ ആർക്കാണ് നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് കമല നെഹ്റു നെഹ്റുവിന് ഭാരതരത്ന അവാർഡ് ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആര് ജവഹർലാൽ നെഹ്റു നാണയത്തിലും പോസ്റ്റൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഏഷ്യാറ്റിക് ഗെയിംസിന് നെഹ്റു നൽകിയ പുതിയ പേര് ഏഷ്യൻ ഗെയിംസ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഏതു വർഷമാണ് നെഹ്റുവിൻ്റെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു എത്ര തവണ നെഹ്റു ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി പതിനേഴ് തവണ ഭയത്തിനും വെറുപ്പിനും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെപ്പറ്റി പറഞ്ഞത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു രാജ്യ പുരോഗതിക്കായി നെഹ്റു ആരംഭിച്ച പ്രധാന പദ്ധതി പഞ്ചവത്സര പദ്ധതി തുടർച്ചയായി എത്ര പഞ്ചവത്സര പദ്ധതികളിൽ നെഹ്റു അധ്യക്ഷ സ്ഥാനം വഹിച്ചു മൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ഭാരതത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ ആദ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള കേരളത്തിലെ സ്റ്റേഡിയം കൊച്ചിയിലെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെ ആധുനിക ഭാരതത്തിൻ്റെ ശില്പി ഇന്ത്യയുടെ ഭാവി ഭരണഘടനയെ സംബന്ധിച്ച് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആര് മോത്തിലാൽ നെഹ്റു ടൈം മാഗസിൻ കവറിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചിത്രം അച്ചടിച്ച ഭാരതീയൻ ജവഹർലാൽ നെഹ്റു ആർക്ക് രാഷ്ട്രീയ അഭയം നൽകിയ നെഹ്റുവിൻ്റെ നടപടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് നയിച്ചത് ദലൈലാമ നാലാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിലെ നെഹ്റുവിന്റെ പ്രസംഗം അറിയപ്പെടുന്നത് എങ്ങനെ വിധിയുമായുള്ള ഉടമ്പടി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാന കൃതികൾ ആൻ ഓട്ടോബയോഗ്രഫി ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിലെ അച്ഛനും മകളും ആരൊക്കെ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ഈ വാക്കുകൾ ആരുടെ ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി എം ഒ മത്തായി ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോർ പ്രകാശം അണഞ്ഞിരിക്കുന്നു എങ്ങും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം അറിയപ്പെടുന്നത് എങ്ങനെ ശാന്തിവനം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സന്ദർശിക്കുക ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി